ഈ അവാർഡ് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചതിന് കാരണം ആ സ്പെഷ്യൽ വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചു. ആ സ്പെഷ്യൽ വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇത് പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ലായിരുന്നു. If you don't mind, ആ സ്പെഷ്യൽ പേഴ്സൺ ആരാണെന്നൊന്ന് പറയോ. എന്റെ ഈ അച്ചീവ്മെന്റിന്റെ ശരിക്കുള്ള അവകാശി എന്റെ ഭാര്യ അനികയാണ്. Pick up the phone. കഴുത്തോളം മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു പക്ഷേ എന്റെ മകന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുവായിരുന്നു. ശക്തി ഓബ്രോയ്, ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. എന്റെ മകൻ ആകെ മാറിപ്പോയി ശക്തിയേട്ടാ. അനിക്കയെ പറ്റി അല്ലാതെ മറ്റാരെ പറ്റി അവനിപ്പോ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോ അവന്റെ ആരും അല്ലാതായിരിക്കുക. ഞാൻ പറയുന്ന എന്താണെന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്ന ശക്തിയേട്ടാ. ഷട്ട് അപ്പ് പിങ്കി. ഞാൻ ഒരാളെ അത്യാവശ്യമായിട്ട് വിളിക്കാൻ ശ്രമിക്കണം, ആ സമയത്ത് നീ വെറുതെ. എങ്ങനെ വിഷമിക്കാതിരിക്കുന്നു പറയ ശക്തിയേട്ട. ശക്തിയേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ദിവസങ്ങൾ പോകുന്നതോറും ശിവൻ എന്റെ അടുത്ത് നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഞാൻ സന്തോഷിക്കണം എന്നാണ് ശക്തിയേട്ടൻ പറഞ്ഞു വരുന്നത്. നീ എന്തിനാ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത് പിങ്കി? അനിക ശിവന്റെ ഭാര്യയാണെന്ന് നീ മറക്കരുത്. നേരത്തെ അവൻ നിന്റെ മകൻ മാത്രമായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ഒരു ഭർത്താവ് കൂടിയാണ്. ഇനി അവന്റെ സമയങ്ങളും പങ്കുവെക്കപ്പെടും, പിന്നെ സ്നേഹവും. അത് നമ്മൾ മനസ്സിലാക്കുക വേണം പിങ്കി. എന്തിനെങ്ങനെ ചിരിക്കുന്ന ശിവൻ? എന്തിനാ ഇപ്പൊ ചിരിച്ച്? നമ്മുടെ അവസ്ഥ കണ്ട് ചിരിച്ചു പോയതാ. ഞാനും നമ്മുടെ ഈ അവസ്ഥയോർത്തിട്ടാ രണ്ടുപേരും ഒടിഞ്ഞു തകർന്നിരിക്ക. ഇനിയും സൂപ്പർ വുമൻ ആവ്. എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് വേദനിക്കുന്നുണ്ടാവോ അല്ലേ? ശിവൻ നമ്മുടെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തന്റെ ഈ സ്വഭാവമാണ്. വേദനിച്ചോ വേദനിച്ചോ മതിയായോ? ഇപ്പോ തനിക്കിപ്പോ സന്തോഷം കിട്ടിയോ? വേദനിക്കുന്നുണ്ട് അല്ലേ ശിവ? ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നമ്മുടെ സ്വാമി എനിക്ക് അയച്ചു തന്ന ഒരു ഔഷധാ ഇത്. ഇത് ഭയങ്കര റേറ് സാധനാ, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇത് നമ്മുടെ ശരീരത്തിലെ ചതവിലോ മുറിവിലോ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടുന്നാ സ്വാമി പറഞ്ഞത്. ഒരു കാരണവശാല അവിടെ വെള്ളം തൊടിക്കരുത് കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പുരട്ടിക്കോളാം, തന്നോളൂ. നീ എന്താ ഒരുപാട് അങ്ങ് വലുതായി പോയോ? ഒറ്റയ്ക്ക് പുരട്ടാൻ വാ, ഇവിടെ ഇരിക്കേ, ഞാൻ പുരട്ടിത്തരാം. ഇരിക്കേ, കുറച്ച് നീരുണ്ടല്ലോ മോനെ. എന്താ നീ ചെയ്യുന്നത്? നിന്റെ മുറിവാണെങ്കിൽ ഇതുവരെ ഉണങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ആ ഇരിക്കെ, കമ ഓൺ, പതുക്കെ ഇരിക്ക. ആ പതുക്കെ ഇരിക്ക. ആ അറിയോക്കെ, അമ്മ അതിങ്ങ് തന്നേക്ക്. ഐ തിങ്ക് ഇത് എന്നെക്കാളും നിനക്കാ കൂടുതൽ ആവശ്യം. അയ്യോ വേണ്ട ശിവൻ, എനിക്കിതൊന്നും വേണ്ട. അമ്മ പറഞ്ഞു കേട്ടില്ലേ ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന്? ഇത് പുരട്ടിയാ നിന്റെ മുറിവ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഓക്കെ ഒരു സെക്കൻഡ് ശിവൻ, പ്ലീസ് വേണ്ടെന്ന് പറഞ്ഞു. അനികാഷ്, ശിവൻ പറയുന്ന കേക്ക് എനിക്ക് വേണ്ട. ശിവൻ ഇത് പിങ്കി ആന്റി തനിക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിപ്പിച്ചതാ. നീ പുരട്ടിയാലും ഞാൻ പുരട്ടിയാലും രണ്ടും ഒരുപോലെയല്ലേ? ശരിയല്ലേ മോ? നീ എന്തിനാ കരയുന്നേ? എന്റെ മോനിപ്പോ എന്റെ മകനായിട്ടല്ല നടക്കുന്നത്,
അനികയുടെ ഭർത്താവായിട്ട് മാത്രം നടക്കുന്നത്. പിങ്കി, ഓക്കെ, എന്നാൽ എനിക്കത് മെയിൽ ചെയ്തേക്ക്. കൂൾ ശിവ, ഇന്ത്യയുടെ പ്രസ് കോൺഫറൻസുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, പക്ഷേ ഈ ഫോർമാലിറ്റിയുടെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അത് വേണം മോനെ, നിനക്ക് ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നു. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എല്ലാ മീഡിയക്കാരും വന്ന് ഈ ഇവന്റ് മുഴുവനും കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നീ ചെല്ലേ, എന്നിട്ട് വേഗം റെഡി ആയിട്ട് വാറ്റ്. ഓക്കെ. അതെനിക്കറിയാൻ കേട്ടല്ല. എന്തായാലും ഈ ഹെൽപ്പ് ചോദിക്കുന്നതിൽ നിനക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടല്ലേ. എനിക്കാരുടെ സഹായം സ്വീകരിച്ച് ശീലമില്ല. കുട്ടിക്കാലം മുതൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത ശീലം. എനിക്ക് കിട്ടിയതെല്ലാം സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയതാ. നഷ്ടപ്പെടുത്തിയതും എൻ്റേത് മാത്രമായിരുന്നവയാണ്. എവനെങ്കിലും നമ്പരുമായിട്ട് അടുത്തുകൂടിയാ അവന് നല്ല ചുട്ട അടി കൊടുത്തിട്ടുള്ളതും എൻ്റെ കൈകൊണ്ട് തന്നെയാ. എന്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ എന്റെ കൈകൾ തന്നെയാണ് അത് തുടച്ചു മാറ്റിയത്. എനിക്ക് മുറിവ് പറ്റിയപ്പോഴൊക്കെ അതിൽ മരുന്ന് പുരട്ടിയതും ഞാൻ തന്നെയാണ്. പരാശ്രയം തേടുന്നത് ബലഹീനരും കഴകത്തില്ലാത്തവരുമാണ്. സ്വന്തം കാര്യം നോക്കാനുള്ള തൻ്റെയുടെ ഒക്കെ എനിക്കുണ്ട് ശിവൻ. അപ്പൊ കൂട്ടോ, ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരു കൂട്ട് ആവശ്യമാണ്. Every ship needs an anchor. എന്നു പറഞ്ഞു? എന്നു പറഞ്ഞാൽ ആർക്കും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അനിക എന്ന് പേരുള്ള ഈ സൂപ്പർ വുമനും അങ്ങനെ തന്നെയാണ്. അല്ല, നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞോണ്ടിരുന്നത്? ആശ്രയം വേണ്ടത് കഴുകത്തില്ലാത്ത പെൺകുട്ടികൾക്ക്. വാട്ട് ഈസ് കഴുകത്തില്ലാത്ത? കഴകത്തില്ലാത്തെന്ന് പറഞ്ഞറിയില്ലേ? അയ്യോ, മനോധൈര്യം ഇല്ലാത്ത ഈ പാവം പിടിച്ച പെണ്ണുങ്ങളില്ലേ ശിവൻ, സ്വയം ഒന്നിനെ കുറിച്ചും സ്വന്തമായ അഭിപ്രായങ്ങളില്ലാതെ. എനിക്ക് കൂടുതൽ വിശദീകരണം വേണ്ട. പക്ഷേ നീ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹായം ആവശ്യമുള്ളപ്പോൾ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തേഞ്ഞു പോവില്ല. ഓക്കെ ശിവൻ, താനിപ്പ എന്നെ സഹായിച്ചില്ലേ, പിന്നെ എന്തിനാ ഈ പ്രഭാഷണമൊക്കെ? അടുത്ത പ്രാവശ്യം സഹായം വേണ്ടി വരുമ്പോ ചോദിക്കാൻ വേണ്ടിട്ടാ. എന്നെ അല്ലേ കളിയാക്കാറ്. താങ്ക് യു പറയുന്നുണ്ട്, ഹൈറ്റ് കുറയില്ല എന്നൊക്കെ പറഞ്ഞു. സെയിം റൂൾ അപ്ലൈസ് ടു യു ബൈ ദി വേ. സഹായം ചോദിച്ചു എന്ന് കരുതി തടി ഇനിയും കൂടുവൊന്നുമില്ല. താൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ തടിച്ചാണെന്നോ? ആണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്ലല്ല, താൻ അത് തന്നെയാ ഉദ്ദേശിച്ചത്. വൺ സെക്കൻഡ്, നിനക്ക് ഡയറക്റ്റ്ലി എന്റെ ഹൈറ്റിനെ പറ്റി കളിയാക്കാം. പക്ഷെ ഞാൻ നിന്റെ തടിയെ പറ്റി പറഞ്ഞാൽ, ഐ മീൻ തടിച്ചാണെന്ന്. ഇല്ല ശിവൻ, ഞാൻ തടിച്ചൊന്നുമില്ല, പക്ഷെ താനുണ്ടല്ലോ. ഞാനെന്താ? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്തോ പറയാൻ തുടങ്ങായിരുന്നല്ലോ. അത്
അതൊക്കെ പോട്ടെ. പോട്ടെ, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു. പക്ഷെ അതും ഒരു ഉപാധിയുടെ പേരിൽ മാത്രം. ഓക്കെ, താനാ കാര്യം പറയുമ്പോ മാത്രം. ഏത് കാര്യം? അതന്നെ അനിക, നീ വളരെയേറെ മനോഹരിയും ബുദ്ധിമതിയുമായ ഒരു പെൺകുട്ടിയാണ്. താൻ എന്റെ നിറം മങ്ങിയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ മുതൽ തന്റെ ഈ പൂച്ചക്കണ്ണുകൾ പോലെ എന്റെ ജീവിതവും വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഈ കണ്ണുപോലെ. This is so not me. This is totally your character. അല്ലല്ലല്ലല്ല, താൻ ഇതൊന്നുമല്ല പറയേണ്ടത്. താൻ എന്താ പറയേണ്ടതെന്ന് അറിയോ? എനിക്ക് നീ എന്റെ അടുത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ എന്റെ ഹൃദയസ്പന്ദനം പതിവിലും കൂടുതലാകും. നിന്നെ കാണാതിരിക്കുമ്പോ എന്റെ ഹൃദയം നിൽക്കുന്ന പോലെ തോന്നും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? സത്യം പറ. ഞാൻ അങ്ങനൊന്നും പറയൂല. ഏയ്, താൻ ഇനി ഒരു കാര്യം കൂടി പറയണം. എന്നെ കാണാതിരുന്നാലോ എന്നോട് സംസാരിക്കാതിരുന്നാലോ തന്റെ അന്നത്തെ ദിവസം തന്നെ പോകാം. തനിക്കിത് വേണോ ശിവൻ? ധൈര്യമുണ്ടോ? എന്നത് വാങ്ങിക്കും. പിള്ളേരുകളിൽ നിർത്താറായിട്ടില്ലല്ലേ? അത് ആക്ച്വലി ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇനി പറയും. എന്റെ അനിയൻ വന്നിരിക്കുന്ന കണ്ടോ? അതെങ്ങനെ ശരിയാവും? ഇവൻ എന്റെ അനിയനോ? ആയിക്കോട്ടെ, പക്ഷെ ഇവൻ എന്റെ സൈഡില്ല. അല്ലേ സത്യം? അത് പറ്റില്ല. ഇവൻ എന്റെ അനിയനാ, ഇവൻ എന്റെ സൈഡിലാണ് ശിവൻ. സച്ചിന്, നമ്മൾ തമ്മിൽ ഡീൽ ഇല്ലേ? പറയ്. ഇവൻ എന്റെ സ്വന്തമാ. സച്ചിൻ, നീ എന്റെ സൈഡല്ലേ? പറ. ഏയ്, അങ്ങനൊന്നും പറയാൻ ശരിയല്ല. അവൻ എന്റെ സൈഡാ. എന്റെ സൈഡാ സച്ചിൻ പറയുന്നുണ്ടോ? എന്റെ സൈഡാ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ സൈഡും അല്ല, അതുപോലെ ഞാൻ നിങ്ങളുടെ സൈഡും അല്ല. മറിച്ച് നിങ്ങൾ രണ്ടുപേരും എന്റെ സൈഡാണ്. ലക്കി ഗായ്. അനിക ചേച്ചി, അനിക ചേച്ചിയുടെ സ്മൈൽ അവസാനിക്കുന്നേ ഇല്ലല്ലോ. മിണ്ടാതിരിക്കടാ, ഞാനതിന് സ്മൈൽ ചെയ്തില്ലല്ലോ. അനിക ചേച്ചിക്കറിയോ, എന്റെ തല മുഴുവൻ എക്സാംസിന്റെ പ്രഷറാ. എന്നിട്ട് പോലും എല്ലാ ടെൻഷനും സ്ട്രെസ്സും അവിടെ ഉപേക്ഷിച്ച് രാത്രിക്ക് രാമാനം ഫയർമാന്റെ കൂടെ ഞാൻ ഇവിടെ വരെ എത്തി ചേച്ചിയെ കാണാൻ വേണ്ടി. കാരണം ചേച്ചിക്ക് ഒരു വെടി ഉണ്ടായിട്ടില്ലേ? പരീക്ഷാ പേപ്പറിൽ എനിക്ക് ഒരു ഉണ്ട കിട്ടിയപ്പോ പോലും ഞാൻ ഇത്രയും ടെൻഷൻ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഇവിടെ ഒരാൾ ഇപ്പോഴും സ്മൈൽ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇവിടെടാ സ്മൈൽ ചെയ്തത്? നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് അറിയാം ചേച്ചി. ഈ പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന എനിക്കറിയാം. സച്ചിൻ, ഒന്നും മിണ്ടാതിരിക്കുക. നീ വീണ്ടും ഇങ്ങനെ തുടങ്ങല്ലേ? ഞാനോ? ഞാനാണോ ഇപ്പൊ തുടങ്ങി വെച്ചേ? നിങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ തുടങ്ങി വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു സൈഡിൽ മാത്രം തീ പിടിച്ചിട്ടുണ്ടായിരുന്നോളൂ, ഇപ്പൊ രണ്ട് സൈഡിലും തീ പിടിച്ചിരിക്കുകയല്ലേ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് എസ് എസ് ഒന് ഇപ്പോ അനുഗച്ചിച്ച് കേട്ടോണ്ടിരുന്ന പോലെ മണിയുടെ കേക്കുന്നുണ്ടാവൂന്ന. അങ്ങനെ തന്നെയാണ് അനിക ചേച്ചി, അങ്ങനെ തന്നെയാണ്. ഡോക്ടറെ വരെ ഭീഷണിപ്പെടുത്തിയില്ലേ? ഞാൻ നേരിട്ട് കണ്ടതാ. ശിവൻകുട്ടി ശരിക്കും പേടിച്ചോയി. ശിവൻകുട്ടി എന്താ എന്നോട് പറഞ്ഞറിയാവോ? എന്താ അനിക ചേച്ചി, ഞാനും ശിവൻകുട്ടിയുടെ ഫാമിലിയാണ്. സച്ചിൻ, ശിവൻ വളരെ നല്ലവനാടാ, അതുകൊണ്ടായിരിക്കും അദ്ദേഹം നിന്നോട് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല ചേച്ചി. ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാരോടും എസ് എസ് ഒ പറഞ്ഞേനല്ലോ. എസ് എസ് ഒ ഇപ്പൊ ശരിക്കും ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ എസ് എസ് ഒ ഉണ്ടല്ലോ, ആ എസ് എസ് ഒയോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ എസ് എസ് ഒ ഉണ്ടല്ലോ വെർഷൻ 2, അടിപൊളിയാണ്. മൈൻഡ് ബ്ലോയിങ് ആണ്, സൂപ്പർബ് ആണ്, പറയാണെങ്കിൽ നമ്പർ 1 ആണ്. അതിനെല്ലാം ഉള്ള കാരണം എന്താണെന്നറിയാവോ? ഇപ്പൊ എസ് എസ് ഒക്ക് ചേച്ചിയുടെ ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു.
അവാർഡ് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചതിന് കാരണം ആ സ്പെഷ്യൽ വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. എന്റെ ഈ അച്ചീവ്മെന്റിന്റെ ശരിക്കുള്ള അവകാശി എന്റെ ഭാര്യ അനികയാണ്. ഇല്ല സച്ചിൻ, ശിവനും ഞാനും തമ്മിലിപ്പോൾ സൗഹൃദം മാത്രമേ ഉള്ളൂ, പരസ്പര ബഹുമാനം. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ശരിയാണ് സച്ചിൻ, ഞാൻ ശിവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ശിവൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല, അതേ ജന്മം ഉണ്ടാവില്ല. അതെന്താ? കാരണം ശിവൻ എന്നും കുടുംബ മഹിമയും പേരും പ്രശസ്തിയും അന്തസ്സും ഒക്കെയാണ് മോനെ വലുത്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞതൊന്നുമില്ല. എന്റെ മാതാപിതാക്കൾ ആരാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. പറയാനൊരു കുടുംബ പേര് പോലുമില്ല. ഞാൻ അനാഥാലയത്തിലാണ് വളർന്നതെന്നുള്ള സത്യം ശിവനെങ്ങാനും അറിഞ്ഞാൽ ആ നിമിഷത്തോടു കൂടി എല്ലാം തീരും മോനെ. പിന്നീടൊരിക്കലും ശിവൻ എന്നെ കാണാൻ പോലും കൂട്ടാക്കിയൊന്നും വരില്ല. ഇതൊന്നും ഒരിക്കലും നടക്കില്ല. ശിവൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല മോനെ. അനിക ചേച്ചി, എന്റെ മനസ്സെന്താ പറയുന്നെന്നറിയാവോ? ഈ SSO വെർഷൻ 2 ഉണ്ടല്ലോ, അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അനിക ചേച്ചി കണ്ടോ? സച്ചിൻ, നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ അങ്ങനെയാടാ, അതൊന്നും ഒരിക്കലും നടക്കില്ല. ഞാനൊരിക്കലും അത്തരം സ്വപ്നങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നില്ല. നാളെ എന്താ നടക്കുക എനിക്കൊരു പിടിയില്ല മോനെ. പക്ഷെ ഒന്നുണ്ട്, ഇന്ന് ശിവൻ എന്നോടൊപ്പം ഉണ്ട്, അതെന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട്. സത്യം, നാളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. വരുന്നെടുത്ത് വെച്ച് കാണാടാ. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് ജൂറിയോടാണ്, ഫോർ കൺസിഡറിംഗ് മീ ഫോർ ദിസ് വെരി സ്പെഷ്യൽ അവാർഡ്, ബിസിനസ് മാൻ ഓഫ് ദി ഇയർ 2017-2018. പിന്നെ നിങ്ങൾക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് കവറിംഗ് ദിസ് ഇവന്റ്. മിസ്റ്റർ ശിവൻ, നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. യാ ഷുവർ. നിങ്ങളുടെ ഷർട്ടിൽ കാണുന്ന റെഡ് കളർ എവിടുന്ന് വന്നു? നിങ്ങളുടെ ഷർട്ടിൽ ആ റെഡ് കളർ എവിടുന്ന് വന്നു? ഈ അവാർഡ് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചതിന് കാരണം ആ സ്പെഷ്യൽ വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. എന്റെ ഈ അച്ചീവ്മെന്റിന്റെ ശരിക്കുള്ള അവകാശി എന്റെ ഭാര്യ അനികയാണ്. അത് I think it's just a color. Mr. Oberoi, അത് വെറും കളറ് മാത്രമല്ല, അത് സിന്ദൂരമാണ്. I think we must get on with the business. Mr. Oberoi, ഇത്രയും ചെറു പ്രായത്തിൽ താങ്കൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി, ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സ്പെഷ്യൽ ഫീലിംഗ് ആണുള്ളത്. We all knows this award is so much special. എന്നെ സംബന്ധിച്ചത് കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആണ്. ഈ അവാർഡ് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചതിന് കാരണം ഒരു സ്പെഷ്യൽ വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ലൈഫിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ സ്പെഷ്യൽ വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ഈ അവാർഡ് എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആക്ച്വൽ അവകാശി ആ വ്യക്തിയാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ്, ആ സ്പെഷ്യൽ പേഴ്സൺ ആരാണെന്നൊന്ന് പറയാമോ? സ്പെഷ്യൽ വ്യക്തി ഒരു സ്ത്രീയാണ്. ഞാനിന്ന് ഈ ലോകത്തുണ്ടാവാൻ കാരണം അവരാണ്. അതുകൊണ്ട് ഈ മൊമെന്റ് ഞാൻ അവരോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഈ അച്ചീവ്മെന്റിന്റെ ശരിക്കുള്ള അവകാശി.
മോന്റെ ഒരു കാര്യം ശക്തിയേട്ടൻ പറഞ്ഞത് ശരിയാ. അവൻ എന്നെ മറന്നിട്ടൊന്നുമില്ല. ഒക്കെ എന്റെ വെറും തോന്നല. എന്റെ ഭാര്യ അനികയ. അഥവാ അനിക എന്റെ ജീവൻ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. കമോൺ അനിക. Come on. എന്താ പറ്റിയേ? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ആരും എന്നെ ഇത്ര കരുതലോടെ നോക്കിയിട്ടില്ല. ഇത്ര സ്നേഹത്തോടെ വഴക്ക് പറഞ്ഞ് കഴിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരു കൂട്ട് ആവശ്യമാണ്.